അർജന്റീനിയൻ ടീമിലെ മികച്ച ഡിഫൻഡർ, കളിയഴകിനൊപ്പം കൈക്കരുത്തും ചേർത്ത് എതിരാളികളെ പ്രതിരോധിക്കുന്ന നിക്കോളാസ് ഒട്ടാമൻഡി ജേഴ്സി ഊരിയാൽ പിന്നെ കാഴ്ച ബംഗ്ലാവ് തുറന്നതുപോലെയാണ്. ശരീരത്തിലാകെ ടാറ്റുവാണ്. ചെറുതും വലുതും അതിൻ്റെ വലുതുമായി 23-ലധികം ടാറ്റൂസ്. ചെറുപ്പത്തിൽ കാൽപന്തിനൊപ്പം ബോക്സിംഗും പരിശീലിച്ച ഒട്ടാമൻഡിക്ക് ടി വി സീരീസിലെ സൂപ്പർ താരങ്ങളോട് ഭയങ്കര ഭ്രമമാണ്. മുതുകിൽ തന്നെയുണ്ട് ഇഷ്ട സീരീസുകളിലെ മൂന്ന് നായകന്മാരുടെ വലിയ നാല് ചിത്രങ്ങൾ. വൈക്കിങ്സിലെ റാഗ്നർ, പീക്കി ബ്ലൈൻഡേഴ്സിലെ ടോമി ഷെൽബി, ബ്രേക്കിംഗ് ബാഡിലെ വാൾട്ടർ വൈറ്റ് എന്നിവരാണ് ഒട്ടാമൻഡിയുടെ മുതുകിലിരുന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നത്. നെഞ്ചിലാകട്ടെ കരുത്തും ശക്തിയും ചേർന്ന വന്യതയാണ് പച്ചകുത്തിയിരിക്കുന്നത്. ഇടത് നെഞ്ചിലെ അലറുന്ന കരടിയുടെ ടാറ്റുവിന് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അന്യായത്തിനെതിരെ അരിശം കൊള്ളുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. ധൈര്യം, വിശ്വാസം, പ്രതിരോധം, ശക്തി, സംരക്ഷണം തുടങ്ങി പ്രകൃതിയുമായും പരിസ്ഥിതിയുമായും ആഴത്തിലുള്ള ബന്ധവും കരടി ടാറ്റു അർത്ഥമാക്കുന്നു. വലതു നെഞ്ചിൽ അലറുന്ന സിംഹമാണുള്ളത്. കാടിൻ്റെ രാജാവായ സിംഹം ജീവിതത്തിലെ എല്ലാ വേദനകളും സഹിക്കാനുള്ള കഴിവും എല്ലാവരിലും ശക്തനാണെന്ന ധാരണയും നൽകുന്നതാണ്. ഇടത് തോളിലെ ഇരിക്കുന്ന ആൺകുട്ടിയുടെ ചിത്രം ഒട്ടാമൻഡിയുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമാണ്. ബേബി ഏഞ്ചൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇടത് കൈമുട്ടിൽ ചെയിൻ ടാറ്റു, വലത് കൈയിൽ പോക്കറ്റ് വാച്ച്, നീലമേഘങ്ങൾ, പറക്കുന്ന പ്രാവ്, അലറുന്ന പുലി, ഇടത് തുടയിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ രേഖാചിത്രം, ചില ലാൻഡ്സ്കേപ്പുകൾ, കഴുത്തിലൊരു വിടരുന്ന പൂവ്, വിശുദ്ധമേരി, പ്രാർത്ഥിക്കുന്ന കൂപ്പുകൈകൾ തുടങ്ങി വിശദമാക്കിയാലും ഉൾക്കൊള്ളാനാവാത്ത വിശാല അർത്ഥതലങ്ങളുള്ള നിരവധി ചിത്രങ്ങളാണ് ഒട്ടാമൻഡിയുടെ ദൃഢശരീരത്തെ അലങ്കരിക്കുന്നത്. 14 വയസ്സിലാണ് ഒട്ടാമൻഡി ആദ്യമായി പച്ചകുത്തുന്നത്. പിന്നീട് ഓരോ ജീവിത സന്ദർഭങ്ങളിലായി ഓരോ അർത്ഥത്തിൽ ഓരോ ചിത്രങ്ങളും അവൻ്റെ ശരീരത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് കിരീടം ഉയർത്തിയിരിക്കെ ഇനി എന്താവും ഒട്ടാമൻഡി ടാറ്റു ചെയ്യുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ഒരു പക്ഷേ അതാ കനക കിരീടത്തിൻ്റെ ചിത്രമായേക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.